നമസ്കാരം, റിയാസാണ്. ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മൾ നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ്. മാർക്കറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, എന്റെ ഒരു എക്സ്പെക്ടേഷനുള്ള കാര്യങ്ങൾ, മാർക്കറ്റ് എത്ര വരെ പോകും, മാർക്കറ്റിന്റെ നിഫ്റ്റി ഓപ്ഷനിൽ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ, അതേ മോഡലിൽ ട്രേഡുകൾ, എല്ലാ ട്രേഡും അല്ല, ജസ്റ്റ് ഒരൊറ്റ ട്രേഡ് ഞാൻ ചെയ്യുന്നത് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതേ മോഡലിൽ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്കുകളിൽ ഞാൻ വാങ്ങാൻ, പുതിയതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകൾ, അതല്ല എന്റെ കയ്യിൽ ഹോൾഡിംഗ്സ് ഉള്ള സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എക്സിറ്റ് ചിലപ്പോൾ നഷ്ടത്തിൽ എക്സിറ്റ് ചെയ്യും, ലാഭത്തിൽ എക്സിറ്റ് ചെയ്യും, അതല്ല ഇനി പുതിയ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഞാൻ അക്യുമുലേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവറേജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അതും കൂടെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ആഴ്ചത്തെ മാർക്കറ്റ് വ്യൂ, 14 നവംബർ 2022 മൺഡേ. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ട്രേഡ് എന്താണെന്നാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ച ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം മാർക്കറ്റ് ഒരു ബുള്ളിഷ് റേഞ്ചിലാണ് നിൽക്കുന്നത്, ബുള്ളിഷ് മോഡലിലേക്കാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് 17950 പുട്ട് 40-20 സെല്ല് ചെയ്തിട്ടുണ്ട്. അതേ മോഡല് അതിന് ഹെഡ്ജ് ചെയ്യുന്ന രീതിയിൽ 17850 പുട്ട് 29-80 ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹെഡ്ജിങ് പെയർ ട്രേഡ് എന്ന് പറയും. ഓക്കെ, ഒരു ഹെഡ്ജിങ്ങിന് വേണ്ടി ഇത് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം മാർക്കറ്റ് 17950 താഴത്തേക്ക് മാർക്കറ്റ് വരില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷന്റെ ബേസിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു പറയാം, മാർക്കറ്റിന്റെ ട്രെൻഡ് ബുള്ളിഷ് ആണ്. ഓക്കെ, അതേ മോഡല് സ്ട്രാറ്റജി ബുൾഫുഡ് തന്നെയാണ്, ക്രെഡിറ്റ് റേഷ്യോ. അതേ മോഡല് ട്രേഡിംഗ് എക്സിക്യൂഷൻ പോയിന്റ് 18400 മോഡലേക്ക് മാർക്കറ്റ് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഞ്ചിലെ പൊസിഷൻസ് എടുക്കും. 17950 നമ്മൾ പുട്ട് സെല്ല് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ എക്സ്പെക്ടേഷനും പിന്നെ അതേ മോഡൽ 17950 താഴത്തേക്ക് മാർക്കറ്റ് പോകില്ല എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ മുകളിലാണ് നമ്മൾ 17950 പുട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ സെല്ല് ചെയ്തിട്ടുള്ള സ്ട്രൈക്കുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 17950 പുട്ട് 24 നവംബർ 2022 എക്സിറ്റ് ആവുന്ന, അതായത് എക്സ്പയറി ആവുന്ന 17950 പുട്ട് 40-20 സെല്ല് ചെയ്തു. അതേ മോഡൽ അതിന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി 24 നവംബർ 2022 നമ്മൾ എക്സ്പയറി ആവുന്ന പുട്ട് 17850 പുട്ട് 29-80 അതിന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എസ്റ്റിമേറ്റഡ് മാർജിൻ നമുക്ക് വരുന്നത് 251,795 രൂപയാണ്. മാക്സിമം ലോസ് വരുന്നത് 448,000 രൂപയാണ് വരുന്നത്. മാക്സിമം പ്രോഫിറ്റ് വരുന്നത് 52,000 രൂപ. ഓക്കെ, ഇതിന്റെ ഇപ്പത്തെ ഒരു കണ്ടീഷൻ ഇതാണ്, നമ്മുടെ പൊസിഷൻസ് ഇതാണ് വരുന്നത്, 17950, 17850. ഓക്കെ, ഇതാണ് ഞാൻ ജസ്റ്റ് നേരത്തെ മുന്നേ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ ഗ്രാഫാണ്, ഇതിന്റെ ജസ്റ്റ് ഒരു എത്രയാണ് നമുക്ക് പ്രോഫിറ്റ്, അതേ മുകളിൽ ലോസ് എത്ര വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ സെയിം ഡീറ്റെയിൽസ് തന്നെയാണിത്. ഓക്കെ, ഇനി സ്റ്റോക്കുകളിലേക്ക് വരാം. നമ്മൾ ഇപ്പോൾ ഈ ആഴ്ച കണ്ടുവച്ചിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് വെച്ചാൽ ഗെയിൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അത് 254 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അതേ മോഡൽ JSW സ്റ്റീൽ 698 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം എന്നുള്ളതിലായിരുന്നു നിന്നിരുന്നത്. അത് നമ്മൾ ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ട്. അതേ മോഡൽ HFCL ലിമിറ്റഡ് 55 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള പ്ലാനിലാണ്. അതേ മോഡൽ HATSEN ലിമിറ്റഡ് 975 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഓൾറെഡി ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്, ജസ്റ്റ് അക്യുമുലേഷൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അതേ മോഡൽ ഗോദ്രേജ് അഗ്രോയേറ്റ് നമ്മൾ 462 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അത് ഓൾറെഡി നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. 462 താഴത്തേക്ക് മാർക്കറ്റ് പോയ സമയത്ത് നമ്മൾ 470-468 ആ റേഞ്ചിൽ വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഡിസ്ക്ലൈമർ ആണ്. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സെബി രജിസ്റ്റർഡ് സ്റ്റാനലിസ്റ്റ് അല്ല. ഇത് ജസ്റ്റ് എന്റെ പേഴ്സണൽ ട്രേഡുകൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ട്രേഡുകളും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി, ഒരു ലേണിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇത് വെച്ചാണ് നിങ്ങൾ ട്രേഡ് എടുക്കാക്കി ചെയ്തു കഴിഞ്ഞാലും ഇതിൽ വരുന്ന യാതൊരു ലാഭം അല്ലെങ്കിൽ നഷ്ട സാധ്യതകൾക്കും ഞാൻ ഉത്തരവാദിത്തം ആവുന്നതല്ല. ഓക്കെ, ജസ്റ്റ് ഇനി ചാർട്ടിലേക്ക് ഒന്ന് പോകാം നമുക്ക്. ഓക്കെ, ഇതില് നിഫ്റ്റിയുടെ ഇത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് 17950 പുട്ട്
അതേപോലെ 17,850 പുട്ട്, ഇത് 950 പുട്ട് നമ്മൾ 40-20 സെൽ ചെയ്തു. അതേപോലെ 17,850 പുട്ട് നമ്മൾ 29,80 ബൈ ചെയ്തു. ഒരു ഹെഡ്ജിംഗ് ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിൽക്കുന്നത് 6,250 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ വീക്കെൻഡില് ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിന്റെ കണ്ടീഷൻ എന്താണ്? ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ്. അതിന്റെ ഡീറ്റെയിൽസ് 17,950, 40-20 വാങ്ങി, സോറി 40-20 വിറ്റു. ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് 32,900 ആണ്. അതിൽ 36,500 രൂപ പ്രോഫിറ്റ് ആണ്. അതേ മോഡൽ 17,850 കുട്ടി 29,80 വാങ്ങി, അത് 23,75 ആണ്. അതിൽ 30,150 രൂപ ലോസ് ആണ്. ഇതിന്റെ ഒരു ആവറേജ് വരുന്നത് 6,250 രൂപ പ്രോഫിറ്റിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ഇതിന് ഈ വീക്കെൻഡിൽ നമുക്കിത് ലാഭത്തിലാണോ ക്ലോസ് ചെയ്യുക, നഷ്ടത്തിലാണോ ക്ലോസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതേ മോഡൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിരുന്ന ട്രേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഞാൻ ഇത് മാർക്കറ്റ് വ്യൂ പറയുന്ന സമയത്ത് ഞാൻ പറയാം എന്താണ് അതിന്റെ കണ്ടീഷൻ. നമ്മൾ കഴിഞ്ഞ അടുത്ത എടുത്ത ട്രേഡിൽ നമുക്ക് 79,750 രൂപയാണ് പ്രോഫിറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എക്സിറ്റ് ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ പുതിയ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇനി നമ്മൾ ഇതിൽ രണ്ട് ട്രേഡ് നമ്മൾ ഇപ്പൊ ഒന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഗോദ്രേജ് ആഗ്രോ, അതേ മോഡൽ JSW. ഗോദ്രേജ് ആഗ്രോ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 470 നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൊസിഷനാണ്. അത് നമ്മൾ 470 നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റേഞ്ചിൽ വാങ്ങിയതാണ്, 500-something വാങ്ങിയതായിരുന്നു അത്. ഓക്കെ, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ മോഡൽ JSW നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. JSW നമ്മൾ 722 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് 720-780 നിൽക്കുന്നത്. ഇതിന്റെ അപ്ഡേഷൻ ഞാൻ ഈ വീക്കെൻഡിൽ തരാം. അല്ലാതെ നമുക്ക് വേറെ രണ്ട് സ്റ്റോക്കാണ് വാങ്ങാനുള്ളത്, ഗെയില് അതേപോലെ HFCL, ഹാറ്റ്സന്. ഈ ഹാറ്റ്സന് അക്യുമുലേഷൻ ചെയ്യാനുള്ളതാണ്. ഹാറ്റ്സന് 945-75 നിൽക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീക്കെൻഡിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ HFCL, ഗെയില്, ഹാറ്റ്സൺ, JSW, ഗോദ്രേജ്, ഇത് രണ്ടും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. JSW ബൈ ചെയ്തു, ഗോദ്രേജ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ആഴ്ച പറയാനുള്ള മാർക്കറ്റിന്റെ എന്റെ ഒരു വ്യൂ. ഓക്കെ, ഈ വീക്കെൻഡിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണ് നമ്മുടെ എടുത്ത ട്രേഡുകളുടെ കണ്ടീഷൻ, എന്താണ് നമുക്ക് ഇനി അതിൽ ഏത് ഇനി അതിലേക്ക് നമ്മൾ വാങ്ങാൻ നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്, അത് എക്സിക്യൂട്ട് ആയോ ഇല്ല എന്നെല്ലാം ഈ വീക്കെൻഡിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതോടുകൂടെ തന്നെ ഞാൻ ഈ കാരണം വീഡിയോസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ ട്രേഡുകളും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ട്വിറ്ററിൽ നോർമലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളെല്ലാം. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഓപ്ഷൻ ട്രേഡ് ഒഴിച്ച് ബാക്കിയുള്ള ഇക്വിറ്റിയിൽ എടുക്കുന്ന ട്രേഡുകളെല്ലാം ട്വിറ്ററിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിലേക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഏതാ സമയം കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ലഭിക്കും. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയില്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഞാൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ട്രേഡുകൾ എടുത്തു ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ശരി എന്നാ, താങ്ക് യു, ബൈ, റിയാസ് വെച്ചു.